ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എഫക്റ്റ് ചെയ്താലും എഫക്റ്റ് ചെയ്തില്ലെങ്കിലും വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എങ്ങനെയായിരിക്കും, പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്യാത്തപ്പോൾ വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എങ്ങനെയായിരിക്കും, ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വാട്ട് മീറ്റർ എടുക്കണമെങ്കിൽ നമുക്കറിയാം രണ്ട് കോയിലുകളുണ്ട്, കറണ്ട് കോയിലും പ്രഷർ കോയിലും. അതിൽ പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ പ്രഷർ കോയിലിന് എന്തുണ്ടാവും, ഒരുപാട് ടേൺസുകളുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, അതൊരു ഇൻഡക്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ എന്ത് എറർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന എററുകൾ ഏതെല്ലാം തരത്തിലാണ് വാട്ട് മീറ്ററിനെ ബാധിക്കുന്നത്, അതേപോലെ തന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് മീറ്ററിൻ്റെ റീഡിങ് എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്യാത്തപ്പോൾ വാട്ട് മീറ്ററിൻ്റെ റീഡിങ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സർക്യൂട്ട് കൊടുത്തു, ഒരു വാട്ട് മീറ്ററിൻ്റെ സർക്യൂട്ട് കൊടുത്തു, വാട്ട് മീറ്ററിലേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ ഐ എന്നും കറണ്ട് കോയിലൂടെ പോകുന്ന ലോഡിലേക്ക് പോകുന്ന കറണ്ട് കോയിലൂടെ ലോഡിലേക്ക് പോകുന്ന കറണ്ട് ഐ ടു എന്നും പ്രഷർ കോയിലൂടെ പോകുന്ന കറണ്ടിനെ ഐ വൺ എന്നും എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും, നമ്മളൊരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സപ്ലൈ വോൾട്ടേജിന് ഇൻഫേസ് ആയിരിക്കും എന്ത് ഐ വൺ എന്നുള്ളത്. ഹൈ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് തന്നെ വി എസും ഐ വണ്ണും എന്തായിരിക്കും ഇൻഫേസ് ആയിരിക്കും. ഐ ടു എന്നുള്ളത് എന്തായിരിക്കും, ഒരു 5 ഡിഗ്രിയിൽ ഫേസ് ഡിഫറൻസിലായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഒരു ഫേസർ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഐ വൺ ഇൻറ്റു ഐ ടു ഇൻറ്റു അവിടുത്തെ ആംഗിൾ കോസ് ഫൈ, ഇതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത് വാട്ട് മീറ്ററിലെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അവിടുത്തെ ഐ വണ്ണിനെ എങ്ങനെ മാറ്റി എഴുതാം, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. അങ്ങനെ വരുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, വാട്ട് മീറ്റർ റീഡിംഗ് പ്രൊപ്പോർഷണൽ ടു വി ബൈ ആർ ഇൻറ്റു ഐ ടു കോസ് ഫൈ എന്നായി മാറും. ഇതാണെന്ത് നമ്മളൊരു വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുകയാണത്, പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്യാതെ നമ്മളൊരു വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, വി ബൈ ആർ ഐ ടു കോസ് ഫൈക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മൾ പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്തിട്ട് വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, നമുക്ക് ആദ്യം തന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്തു വി എസ് വരച്ചു, വി എസിൽ നിന്ന് ഒരു ബീറ്റ ആംഗിൾ ഡിഫറൻസിൽ എന്ത് വരുന്നു ഐ വണ് വരയ്ക്കുന്നു. അതേപോലെ തന്നെ വി എസിൽ നിന്ന് 5 ആംഗിൾ നമ്മൾ എന്ത് വരയ്ക്കുന്നു ഐ ടുവും വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫേസർ ഡയഗ്രാം കാണാം, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വാട്ട് മീറ്റർ റീഡിംഗ് എന്തിന് പ്രൊപ്പോർഷനാണെന്ന് ചെയ്താൽ ഐ വൺ ഇൻറ്റു ഐ ടു ഇൻറ്റു കോസ് ഓഫ് 5 മൈനസ് ബീറ്റയ്ക്ക് പ്രൊപ്പോർഷനാണെന്ന് ചെയ്താൽ. പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തുണ്ട്, ആ സർക്യൂട്ടിൽ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പവർ ട്രയാംഗിൾ വെച്ചിട്ട് നമുക്ക് ആ ബീറ്റയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, മാറ്റി എഴുതുന്നത് കോസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ് ആർ എസ് ഡിവൈഡഡ് ബൈ സെഡ് ആണെന്ന് എഴുതാം. പവർ ട്രയാംഗിൾ വെച്ചിട്ട് നമുക്ക് കോസ് ബീറ്റ എന്നുള്ളത് ആർ എസ് ഡിവൈഡഡ് ബൈ സെഡ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഒരു AC സർക്യൂട്ട്, ഒരു റിയാക്റ്റൻസ് ഒക്കെ ഉള്ള സർക്യൂട്ടിൽ നമുക്ക് ഐ വണ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം, വി ബൈ സെഡ് എന്ന് ഉപയോഗിക്കാം. നമ്മൾ റെസിസ്റ്റൻസ് മാറ്റി അവിടെ എന്ത് ചെയ്തു ഇമ്പിഡൻസ് ആക്കി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വാട്ട് മീറ്ററിൻ്റെ ഏത് റീഡിങ്ങിന് പ്രൊപ്പോർഷനായി മാറും, വി ബൈ സെഡ് ഇൻറ്റു ഐ ടു കോസ് 5 മൈനസ് ബീറ്റയ്ക്ക് പ്രൊപ്പോർഷൻ ആവും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ വി ബൈ സെഡിത്തെ സെഡ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച കോസ് ബീറ്റയുടെ ഇക്വേഷനായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, നമ്മളെ വാട്ട് മീറ്റർ റീഡിംഗ് എന്തിന് പ്രൊപ്പോർഷനായിട്ട് വരും, ഐ ടു വി ബൈ ആർ ഇൻറ്റു കോസ് ബീറ്റ കോസ് ഓഫ് 5 മൈനസ് ബി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാട്ട് മീറ്റർ റീഡിംഗ് നമ്മൾ ഇൻഡക്റ്റൻസ് ആ പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസുമായി കൺസിഡർ ചെയ്യുമ്പോൾ എന്തിന് പ്രൊപ്പോർഷണൽ ആവും, ഐ ടു വി ബൈ ആർ ഇൻറ്റു കോസ് ബീറ്റ കോസ് ഓഫ് 5 മൈനസ് ബീറ്റയ്ക്ക് പ്രൊപ്പോർഷനായി വരും.